ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ദൈവത്തിൻ്റെ മഹത്തരമായ കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഒരുപക്ഷെ യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ യേശുവിൻ്റെ കാലത്ത് മാത്രമല്ലായിരുന്നു, അതിന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് തുടർമാനമായി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേയിൽ കാണുമ്പോൾ, മിറക്കിൾസ് ടുഡേയിലൂടെ കാണുമ്പോൾ, ഒരുപക്ഷെ അതേ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മറക്കരുത്. ഇന്ന് അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ സാമ്പത്തിക സഹായികൾ എന്നുള്ളത് ഇന്ന് 2 പേരുണ്ട് നമുക്ക്. ആദ്യമേ തന്നെ രാജസ്ഥാനിൽ നിന്ന് ശിവദാസ് ആൻഡ് ജയലക്ഷ്മിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ശിവദാസ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കാലിൻ്റെ കാര്യത്തിലും കാൽമുട്ടിൻ്റെ കാര്യത്തിലും കർത്താവെ ഒരു സർജറിയും കൂടാതെ സൗഖ്യമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ വളരെ ശരിയായ വിധത്തിൽ സംസാരിക്കുവാനുള്ള കർത്താവെ ഷാർപ്പ് മെമ്മറി തനിക്കുണ്ടാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കൊച്ചുമക്കൾ ശുഭം ക്ഷമയ്ക്ക് വേണ്ടി, ഋതു വസ്തുവിന് വേണ്ടി, ദൃശ്യ വിനോദിന് വേണ്ടി, ടിയ വസ്തുവിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. രണ്ടാമത്തെ നമ്മുടെ സാമ്പത്തിക സഹായി എന്നുള്ളത് വത്സ ഷാജി ഫ്രം ട്രിവാൻഡ്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ വത്സയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കൾ ആൻസിക്കും അനുവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളികളെ 2 പേർക്കും നൽകണമേ കർത്താവെ. അപ്പോൾ തന്നെ അവരുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രക്ഷയുടെ അനുഭവത്തിലേക്ക് താൻ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ഈ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാ സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത് ഒത്തിരി പേർക്ക് അനുഗ്രഹമായിരിക്കുക. നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പല ആളുകളും, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നവർ, മരണത്തിൽ നിന്ന് അവർ പുറത്തേക്ക് വരുവാനായി പോകുകയാണ്. നിശ്ചയമായിട്ടും ഒരു വലിയ അനുഗ്രഹവും പ്രതിഫലവും നിങ്ങൾക്കുണ്ടാവും. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്ന തലമുറകൾ, ബൈബിളിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ 1000 തലമുറ വരെയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൂവാറ്റുപുഴ, ഫെബ്രുവരി 2 വെള്ളി, രാവിലെ 10 മുതൽ 1 മണി വരെ, കെം ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നിയർ നെഹ്റു സർക്കിൾ, മൂവാറ്റുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം, ഫെബ്രുവരി 3 ശനി, രാവിലെ 10 മുതൽ 1 മണി വരെ, ജവഹർ ബാല ഭവൻ, ശങ്കർസ് ഹോസ്പിറ്റലിന് സമീപം. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. Today I'm going to talk about watch. How you build your life. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എങ്ങനെയാണ് പണിയുന്നത് എന്ന് നിരീക്ഷിക്കുക. Because the Bible says we are all builders of our life. കാരണം ബൈബിൾ പറയുന്നു നാം എല്ലാവരും ജീവിതത്തെ പണിയുന്നവരാണ്. Every day we are building our own life. എല്ലാ ദിവസവും നാം നമ്മുടെ സ്വന്തം ജീവിതത്തെ പണിതുകൊണ്ടിരിക്കുന്നു. And today how we construct or build our life will determine how our future life and eternity will be. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എങ്ങനെ പണിയുന്നു എന്നത് നാളെ ഭാവിയിൽ നിങ്ങളുടെ ജീവിതം എന്തായി തീരും എന്നുള്ളത് നിർണയിക്കുന്ന കാര്യമാണ്. Let's turn our Bibles to Luke chapter 6. ഈ സമയത്ത് നമ്മുടെ ബൈബിളുകൾ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് തുറക്കാം. Verses 46 through 49. 46 മുതൽ 49 വരെയുള്ള വേദഭാഗങ്ങൾ. Hallelujah. Hallelujah. And I encourage all of you to write down somewhere the important things that I'm going to share with you today. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. Hallelujah. Hallelujah. Luke chapter 6 and verse number 46 onwards. Why do you call me Lord, Lord, and do not do what I say? As for everyone who comes to me and hears my words and puts them into practice, I will show what they are like. They are like a man building a house who dug down deep and laid the foundation on rock. When a flood came, the torrent struck that house, but could not shake it, because it was well built. But the one who hears my words and does not put them into practice is like a man who built a house on the ground without a foundation. The moment the torrent struck that house, it collapsed and its destruction was complete. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 46 മുതലുള്ള വേദഭാഗങ്ങളാണ്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കുക കൊണ്ട് അത് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു, ആ വീടിന്റെ വീഴ്ച വലിയതുമായിരുന്നു. ജീസസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ the whole history has ever seen. ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല അധ്യാപകനായിരുന്നു യേശു കർത്താവ്. We have seen a lot of masters, gurus. We have seen a lot of rabbis. നാം ഒത്തിരി മാസ്റ്റേഴ്സിനെ, ഗുരുവിനെ, റബ്ബായിമാരെ കണ്ടിട്ടുണ്ട്. But Jesus is the best. എന്നാൽ അവരെല്ലാവരെക്കാളും അഗ്രഗണ്യൻ യേശു മാത്രമാണ്. Hallelujah. Hallelujah. This is because even today, after many centuries, the whole world is following his teachings. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് ഇത്രയും കാലഘട്ടം കഴിഞ്ഞിട്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യേശു അന്ന് പഠിപ്പിച്ച അതേ പാഠഭാഗങ്ങൾ തന്നെ ഇന്നും ആവർത്തിക്കപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Based on his teachings, so many books have been printed. അപ്പോൾ തന്നെ അവൻ പഠിപ്പിച്ച ആ ഉപദേശങ്ങളെ അടിസ്ഥാനമാക്കി ഒത്തിരി പുസ്തകങ്ങൾ പോലും രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. All over the world, in seminaries, in Bible colleges and in Bible training institutes, in Sunday school, everywhere so many syllabus have been set based on the teachings of Jesus. adu mathramalla logamembaadumulla universitygalil, bible collegegalil, bible seminarigalil, sunday school thodangiyulla ella mekalagalilum yesu anna padipicha aa upadeshathe adisthanamaki kondulla padana karyangal kramigirichirikkukayaanu. If you are seeking for a guru, Jesus is the best. അതുകൊണ്ട് നിങ്ങൾ ഒരു ഗുരുവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിനേറ്റവും മികച്ചത് യേശുവാണ്. Hallelujah. Hallelujah. From him we can learn anything that we want. അവനിൽ നിന്ന് നമുക്ക് എന്തും പഠിച്ചെടുക്കാൻ സാധിക്കും. Now Jesus here is talking about two kinds of builders. ഇവിടെ യേശു കർത്താവ് രണ്ട് തരത്തിലുള്ള വീട് പണിക്കാരെ കുറിച്ച് സംസാരിക്കുന്നു. And they are building two kinds of foundations. അതുമാത്രമല്ല ഇവർ രണ്ട് തരത്തിലുള്ള അടിസ്ഥാനങ്ങളും ഇവിടെ ഇടുന്നുണ്ട്. And they have two different kinds of construction styles. അപ്പോൾ തന്നെ ആ വീട് പണിയുന്നതിന്റെ മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നതും ഇവർക്ക് രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ്. Jesus calls one builder a wise man and the other a foolish man. യേശു കർത്താവിനെ പറയുന്നത് അതിലെ ഒരു പണിക്കാരൻ ബുദ്ധിമാനും മറ്റേ പണിക്കാരൻ ബുദ്ധിഹീനനുമായിരുന്നു. What did the wise builder do? എന്താണ് ബുദ്ധിമാനായ പണിക്കാരൻ ചെയ്തത്? Jesus says he dug down deep. അവൻ ആഴത്തിൽ കുഴിച്ചു എന്ന് യേശു പറയുന്നു. Instead of building up, he was going down, digging deep into the ground. ഓർക്കുക, വീട് പണി മുകളിലേക്ക് പണിയുന്നതിന് മുൻപ് അവൻ താഴേക്കാണ് പണിതുകൊണ്ടിരുന്നത്. And many of you have watched how a huge apartment is coming up. നിങ്ങളിൽ മിക്കവാറും ആളുകൾ തന്നെ ഒരു വലിയ അപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് ഉയർന്നു വരുന്നത് എന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. First they are not building upwards. ആദ്യം അവർ മുകളിലേക്കല്ല പണിയുന്നത്. First they are going down deep into the earth. പകരം അവർ ഭൂമിക്കടിയിലേക്കാണ് ആദ്യം പണിയുന്നത്. If somebody, a construction company is building a huge high-rise flat, they'll be going down deep piling until they reach the rock. സാധാരണ രീതിയിൽ വളരെ ഉയർന്ന തരത്തിലുള്ള ബിൽഡിംഗുകൾ പണിയുന്ന ആളുകൾ മുകളിലേക്ക് പണിയാതെ അവർ താഴെ ആഴത്തിൽ കുഴിച്ച പൈലിംഗ് നടത്തും. അതിന്റെ താഴേക്ക് കുഴിച്ച് 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 ഒരു പാറ കാണുന്നത് വരെയും അവർ കുഴിച്ചുകൊണ്ടിരിക്കും. They will remove all the old things. അവിടെയുള്ള എല്ലാ പഴയ കാര്യങ്ങളും അവർ എടുത്തു മാറ്റും. They will remove earth. അവർ മണ്ണ് എടുത്തു മാറ്റും. They will remove mud. ആ ചെളി എടുത്തു മാറ്റും. They will remove waste materials. അതുപോലെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നതെല്ലാം എടുത്തു മാറ്റും. Concrete pieces, rocks, avade concrete inde kashnangalo paaragalo undengil, roots, everything they will remove. Avadeyulla veerigal mattu karyangal ellam avaru eduthu maatum. And it's a very difficult excavation process. Athirathil bhoomiye kulichedukkuka ennu parayunna valare buddhimuttulla oru prakriyayanu. Hallelujah. Hallelujah. If you want to go up, you have to first go down in life. Orkuka jeevithathil aarengilam uyaran uddeshikkundengil avan aadyam thaazhekku pogendadundu. before building our life in Christ, we have to remove all the unwanted things from our lives. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പൊക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത പലതിനെയും എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? The Baptist came and started his ministry, his preaching ministry. യോഹന്നാൻ സ്നാപകൻ വന്ന് തന്റെ ആദ്യത്തെ ശുശ്രൂഷ, തന്റെ പ്രസംഗ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ first he said, repent of your sins. ആദ്യം അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ പാപങ്ങളിൽ മാനസാന്തരപ്പെടുക. And he commanded them to bear fruit in keeping with repentance. എന്നിട്ട് മാത്രമല്ല മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കുവാൻ വേണ്ടി കൂടെ യോഹന്നാൻ സ്നാപകൻ ആവശ്യപ്പെട്ടു. Hallelujah. Hallelujah. So going down deep, digging down means go into deep repentance. അതുകൊണ്ട് ആഴത്തിൽ കുഴിക്കുക എന്ന് വെച്ചാൽ അർത്ഥമാക്കേണ്ടത് ആഴത്തിലുള്ള മാനസാന്തരം ഉളവാക്കുക എന്നുള്ളതാണ്. Hallelujah. Hallelujah. So that means we have to repent of our old sins. അതിന്റെ അർത്ഥം നമ്മുടെ പഴയ പാപങ്ങളുടെ കാര്യത്തിൽ നമുക്ക് മാനസാന്തരം ഉണ്ടാകണം. We have to come out of our old bad habits. നമ്മുടെ പഴയ ദുശീലങ്ങളിൽ നിന്ന് നാം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. Then only we can build a life, new life in Christ. എങ്കിൽ മാത്രമേ ഒരു പുതിയ ജീവിതം യേശുക്രിസ്തുവിൽ കെട്ടിപ്പൊക്കുവാൻ സാധിക്കുകയുള്ളൂ. Hallelujah. Hallelujah. Human life is very short. ഓർക്കുക മനുഷ്യ ജീവിതം വളരെ ലളിതമാണ്, ചുരുക്കമാണ്. The Bible says it will fade away like grass or flower. ആ ബൈബിൾ പറയുന്നു അതൊരു പുല്ല് പോലെ അല്ലെ പൂവ് പോലെ ഉതിർന്നു പോകും. But if you obey the word of God you will last forever. എന്നാൽ നിങ്ങൾ ദൈവവചനം അനുസരിക്കുന്നെങ്കിലോ നിങ്ങൾ എന്നേക്കും നിലനിൽക്കും. So we have to build our life according to the word of God. അതുകൊണ്ട് ദൈവവചന അനുസൃതമായി നാം നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പൊക്കണം. ഈ ഭൂമിയിൽ ഏതൊരു കാര്യവും സംഭവിക്കുന്നത് ഒരു പങ്കാളിത്ത മനോഭാവമുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഈ ഭൂമിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബന്ധം എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഒരു കവനൻ്റ് റിലേഷൻഷിപ്പാണ് ഭാര്യാഭർത്തൃ ബന്ധമെന്ന് പറയുന്നത്. രണ്ട് ചുറ്റുപാടിൽ രണ്ട് സംസ്കാരത്തിൽ വളർന്നിട്ടുള്ളവർ. പക്ഷേ ആ ഒരു പങ്കാളിത്ത മനോഭാവം അതിന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ഒരുവൻ 1000 ഇരുവർ 10,000 എന്നാണ് പറയുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ രണ്ടുപേർ ഒരുമിച്ച് ചേർന്ന് ചെയ്യുമ്പോൾ അവിടെ കുഞ്ഞുങ്ങളുണ്ടാവുകയും ഒരു നല്ല ഒരു കൊച്ചു സമൂഹം അവിടെ രൂപപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. അതുപോലെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നോക്കിയാലും മറ്റ് പലതിലും നോക്കിയാലും പങ്കാളികൾ ഒരുമിച്ച് ചേർന്ന് ചെയ്യുമ്പോഴാണ് അനുഗ്രഹങ്ങൾ അനവധിയായിട്ടുണ്ടാകുന്നത്, കൂടുതലായിട്ടുണ്ടാകുന്നത് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ എന്ന് ചരിത്രം തന്നെ അത് സാക്ഷീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ എന്ന് പറയുന്ന ഈ ഒരു TV പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ ഇതൊരിക്കലും ബ്രദർ ഡാമിൻ്റെയോ അല്ലെങ്കിൽ സിസ്റ്റർ ഷെമയുടെയോ ഒറ്റയ്ക്കുള്ളൊരു പ്രോഗ്രാമല്ല. ഞങ്ങളും നിങ്ങളും നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ പ്രോഗ്രാം ഒരു വിജയപ്രദമാക്കി തീർക്കുവാനായി സാധിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഈ പ്രോഗ്രാമിനൊരു വിജയമാക്കി തീർക്കാൻ സാധിക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് കൈത്താക്കൽ നിന്നുകൊണ്ട് നിങ്ങൾക്കിതിനെ വിജയപ്രദമായി തീർക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഇതിൻ്റെ പിന്നിൽ മറ്റ് പല കാര്യങ്ങളിലൂടെ നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് കൈകോർത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രോഗ്രാമിൻ്റെ പങ്കാളികളായി തീരുവാനായിട്ട് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിസ്ഡ് കോൾ അയച്ചാൽ മാത്രം മതി. 04844222 133 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അയയ്ക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ നിങ്ങളെ തിരികെ വിളിച്ച് ഈ ശുശ്രൂഷയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പങ്കാളികളായി തീരുവാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇപ്പോൾ ഈ ബുദ്ധിമാനായ മനുഷ്യൻ അവൻ ഭൂമിയെ ആഴെ കുഴിച്ചാണ് പണിയാരംഭിച്ചിരിക്കുന്നത്. And he laid a foundation on the rock. എന്ന് മാത്രമല്ല അവിടെയുള്ള പാറ കണ്ടെത്തി ആ പാറമേലാണ് അവൻ അടിസ്ഥാനമിട്ടത്. And from that strong foundation he started building up. ആ ശക്തമായ അടിസ്ഥാനത്തിന്മേൽ നിന്നുകൊണ്ട് അവൻ തന്റെ വീടിന്റെ പണി തുടങ്ങി. He invested much money into laying that foundation. ഓർക്കുക അവൻ കൂടുതൽ പണം ഒരുപക്ഷേ അടിസ്ഥാനം ഇടുവാൻ വേണ്ടി ഉപയോഗിച്ചു. Hallelujah. Hallelujah. And he started from the rock. എന്ന് മാത്രമല്ല അവൻ ആ പാറമേൽ നിന്നാണ് പണി ആരംഭിച്ചത്. Everybody shout rock. എല്ലാവരും ഉറക്കെ പറയാമോ പാറ? Once again please. എല്ലാവരും ഉറക്കെ പറയാമോ? Once again. ഒരിക്കൽ കൂടെ. What is this rock? എന്താണ് ഈ പാറ? Isaiah chapter 28 verse number 16. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനം. So this is what the sovereign Lord says, see I lay a stone in Zion, a tested stone, a precious cornerstone for a sure foundation. The one who relies on it will never be stricken with panic. യെശയ്യാവ് 28:16 എഴുതി വെക്കുക. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവരോടിപ്പോകയില്ല. ഹല്ലേലൂയ. God himself is putting a cornerstone, a rock, a foundation. ദൈവം തന്നെ അവിടെ ഒരു അടിസ്ഥാനക്കല്ല്, ഒരു മൂലക്കല്ലിനെ സ്ഥാപിച്ചിരിക്കുന്നു. And he is giving us a promise. എന്ന് മാത്രമല്ല അവിടെ ദൈവം ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. The one who relies on this rock, this foundation will never be stricken with panic. അവിടെ പറയുന്നു, ഈ പാറമേൽ ആശ്രയിച്ച് വിശ്വസിച്ചിരിക്കുന്ന ഒരുത്തനും ഓടിപ്പോകയില്ല. Let's search on, let's come to 1 Corinthians chapter 3 and verse number 11. ഇനി ഇപ്പോൾ ബൈബിളുകൾ തുറന്ന് നമുക്ക് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനത്തിലേക്ക് വരാം. It says for no one can lay any foundation other than the one already laid, which is Jesus Christ. അവിടെ എഴുതിയിരിക്കുന്നു, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. So in our search, we found out that Jesus Christ is the foundation God the Father laid for us to build upon. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗീയ പിതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടുവാൻ ഉദ്ദേശിച്ചാൽ ഇട്ടിരിക്കുന്ന ഒരേ ഒരു അടിസ്ഥാനമേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. No one can lay any other foundation. മറ്റൊരു അടിസ്ഥാനവും ആർക്കും ഇടുവാൻ സാധ്യമല്ല. Even before ages God the Father laid that foundation for all of us. He is the cornerstone, he is the rock, he is the tested stone. No one can change it. ഓർക്കുക, യുഗങ്ങൾക്ക് മുൻപേ, നാം ജനിച്ചു വീഴുന്നതിനു മുൻപേ, യുഗങ്ങൾക്ക് മുൻപേ സ്വർഗീയ പിതാവ് യേശുക്രിസ്തുവെന്ന ശാശ്വതമായിട്ടുള്ള പരിശോധിക്കപ്പെട്ടിട്ടുള്ള മൂലക്കല്ലായിട്ടുള്ള അടിസ്ഥാനക്കല്ലിനെ അവൻ സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. Because he is the rock of ages. കാരണം അവൻ യുഗങ്ങളുടെ പാറയാണ്. No generation can change this foundation stone. ഒരു തലമുറയ്ക്കും ഈ ഇട്ട അടിസ്ഥാനത്തെ അടിസ്ഥാനക്കല്ലിനെ ജീവിതത്തിൽ നിന്നും മാറ്റുവാൻ സാധ്യമല്ല. No one can even shake this rock. ഈ പാറയെ ആർക്കും ഒന്ന് കുലുക്കുവാൻ പോലും സാധ്യമല്ല. He is a permanent constant stone. ഓർക്കുക, അവൻ എന്നേക്കും സ്ഥിരമായി നിൽക്കുന്ന ഒരു പാറയാണ്. Can I show you something else? ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. 1 Corinthians chapter 10 verse number 4. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എഴുതുക, 10-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനം. And drank the same spiritual drink, for they drank from the spiritual rock that accompanied them, and that rock was Christ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10:4. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു. This is talking about, this verse is talking about the people of Israel who were journeying through wilderness. ഈ വചനം സംസാരിക്കുന്നത് ഒരു കാലത്തെ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച ഇസ്രായേൽ മക്കളെ കുറിച്ചാണ്. Around 40 years they were in the wilderness. ഏതാണ്ട് 40 വർഷത്തോളം അവർ മരുഭൂമിയിലായിരുന്നു. They had no permanent stay anywhere. അവർക്ക് സ്ഥിര താമസം അവിടെ ഉണ്ടായിരുന്നില്ല. And they were in need of the necessities, basic necessities of life, like food, water, clothing, dwelling place, etc. അപ്പോൾ തന്നെ ജീവിതത്തിൽ മനുഷ്യന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള പാർപ്പിടം, വസ്ത്രം, ആഹാരം തുടങ്ങിയുള്ള കാര്യങ്ങൾ അവർക്ക് അവിടെ ആവശ്യമായിരുന്നു. And they drank from the same spiritual drink, for they drank from the spiritual rock that accompanied them. അവർ എല്ലാവരും ഒരു ആത്മീക പാറ, അവരെ അനുഗമിച്ചുകൊണ്ടിരുന്ന ഒരു ആത്മീക പാറയിൽ നിന്നായിരുന്നു ആ എല്ലാ വർഷവും അവരെല്ലാവരും വെള്ളം കുടിച്ചിരുന്നത്. So Jesus is appearing before them as a spiritual rock from which they started drinking on a daily basis. യേശു കർത്താവ് അന്ന് ആ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന ആ ജനത്തിന്റെ നടുവിൽ ഒരു ആത്മീക പാറയായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നായിരുന്നു അവർ ദിനംതോറും അവരുടെ ദാഹം ശമിക്കുവാനുള്ള വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. Let me declare in this blessing festival that we are also supposed to drink from the same spiritual rock, which is Jesus Christ. He is accompanying us even today. അതുകൊണ്ട് ഈ പൂനെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്നിരിക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ, നമ്മോട് കൂടെയുള്ള ഈ ആത്മിക പാറയായിരിക്കുന്ന ക്രിസ്തുവെന്ന ആത്മിക പാറയിൽ നിന്നാണ് ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും ആത്മിക പാനീയം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. Hallelujah. Hallelujah. So rock is Jesus Christ. അതുകൊണ്ട് പാറ എന്നുള്ളത് യേശുക്രിസ്തുവാണ്. At the same time, that foundation should be laid according to the word of God. അപ്പോൾ തന്നെ പറയട്ടെ, ഈ അടിസ്ഥാനം എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിന്മേലാണ് ഈ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. Hallelujah. Hallelujah. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ബ്രദറിന്റെ അടുത്ത് നിൽക്കുന്ന സിസ്റ്ററുടെ പേര് ജയ എന്നാണ്. കൂടെ നിൽക്കുന്നത് അനുജിത്തിയാണ്. മാവേലിക്കര ബ്ലെസ്സിംഗ് സെൻ്ററിൽ ശുശ്രൂഷകയാണ്. കഴിഞ്ഞ 6 വർഷം മുൻപ് ഈ ആൻറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വയറിനകത്തൊരു മുഴയുണ്ടായിരുന്നു. അത് സ്കാനിങ്ങിലൂടെയും എല്ലാം നോക്കിയപ്പോൾ അത് മുഴയുണ്ടായിരുന്നു. ആ മുഴ വളർന്ന ഒരു സൈഡ്, ഇടത്തെ സൈഡിൽ ഭയങ്കര ഭാരമായിട്ട് തോന്നുമായിരുന്നു. എപ്പോഴും ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാവും. ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നിൽക്കത്തില്ല. കഴിഞ്ഞ ജനുവരി 23 വരെ ആ മുഴ അവിടെ ഉണ്ടായിരുന്നു. ഈ വർഷം ജനുവരി 21. അതിനൊരു 7 ദിവസം മുൻപ്, ആ 7 ദിവസം മുൻപ് വരെ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നെല്ലാം ഭർത്താവ് പറഞ്ഞു. പക്ഷേ ബ്ലെസ്സിൻ്റെ കൂടെ തുടങ്ങി അന്ന് മുതൽ ഈ സിസ്റ്റർ ബ്ലെസ്സിൻ്റെ കൂടെ കാണുമായിരുന്നു. അതായത് 2011 മുതൽ ബ്ലെസ്സിൻ്റെ കൂടെ കാണുമായിരുന്നു. ആ ബ്ലെസ്സിൻ്റെ കൂടെ കാണുമായിരുന്നു. അന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ മുഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ എന്നാൽ ചെറിയൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. അനിയത്തി ഇടയ്ക്ക് വിളിക്കും, നീ വാ ബ്ലെസ്സിംഗ് സെൻ്ററിലോട്ട് വാ, എൻ്റെ അസുഖങ്ങളെല്ലാം മാറിപ്പോകും എന്നെല്ലാം പറയും. പക്ഷേ പോകത്തില്ലായിരുന്നു. കഴിഞ്ഞ ജനുവരി 23 രാവിലെ ഡാമിൻ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ജയ എന്നൊരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ജയ എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. തൈറോയിഡ് സംബന്ധമായ ചില രോഗം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ജയ ആ സഹോദരിയെ കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുക. ആ ഒരു 10 മിനിറ്റിന് ശേഷം തന്നെ ഈ അസ്വസ്ഥതകളെല്ലാം മാറിപ്പോയി. പിന്നീട് ആ ഭാരം ഉണ്ടായിട്ടില്ല. ബ്രദർ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചേച്ചിക്ക് എന്താ തോന്നിയത്? എനിക്കൊരു കാറ്റടിക്കുന്നതായിട്ട് തോന്നി. എൻ്റെ ദേഹത്ത് കാറ്റടിക്കുന്ന ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പനിയായിരിക്കും, നമുക്ക് ആശുപത്രി പോവാം. കാറ്റുമല്ലോ അല്ല, ഫാൻ ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഡോക്ടർ എൻ്റെ കർത്താവ് എൻ്റെ രോഗം വരും, ഞാൻ വേറെ ഒരു ഡോക്ടറെ കത്തിവെപ്പിക്കത്തില്ല. പറഞ്ഞു. പിന്നെ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ആൾക്കാർ പ്രാർത്ഥന കേൾക്കാൻ പോവുക. എന്നിട്ട് അതിനുശേഷം കഴിഞ്ഞ് പിന്നെ വന്നിട്ടില്ല. അതായത് അതിനുശേഷം അസ്വസ്ഥതകൾ ഉണ്ടായിട്ടില്ല, ഭാരമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ സ്ഥിരമായിട്ട് ബ്ലെസ്സിംഗ് സെന്ററിൽ പോകുന്നു, മാവേലിക്കര ബ്ലെസ്സിംഗ് സെന്ററിൽ പോകുന്നു. അതായത് ഏകദേശം ഇപ്പൊ ഒരു എത്രയാ 11 മാസത്തോളം ഒരു പ്രശ്നവുമില്ല, ബ്ലീഡിങ് വന്നിട്ടില്ല, അസ്വസ്ഥത വന്നിട്ടില്ല. നേരത്തെ അത് തൊടുമ്പോ എന്തെങ്കിലും അനുഭവിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് സ്കാൻ ചെയ്തപ്പോൾ യൂട്രസ് കാണാൻ പറ്റാത്ത അതിന് അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ട് സ്കാനൊക്കെ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ, അവർക്ക് ഈ ബ്ലീഡിങ് നിൽക്കാത്തതുകൊണ്ട് MRI സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് ശരീരത്തിന് ഈ ബ്ലീഡിങ് നിൽക്കാത്തതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്ലെസ്സിംഗ് സെൻ്ററിൽ പോയപ്പോഴത്തേനും ഞാൻ ചേച്ചിയെ വിളിച്ച്, ചേച്ചി വാ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് നിൻ്റെ അസുഖത്തിനെല്ലാം പൂർണ്ണ വിടുതൽ തരും, നീ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് ചേച്ചി വന്നു കഴിഞ്ഞ് കുറേ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ, എൻ്റെ വീട് 600 മംഗലമാണ്, ഞാൻ TV വെച്ചുകൊണ്ടിരുന്നപ്പം ചേച്ചി ഇട്ടിരുന്ന നൈറ്റിയുടെ കളർ, അതായത് ഒരു ഭവനത്തിലിരുന്ന ഒരു സഹോദരി ഒരു മഞ്ഞ നൈറ്റി ഇട്ടുകൊണ്ട് അവരുടെ യൂട്രസിൻ്റെ ബ്ലീഡിങ്ങിന് വേണ്ടി കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ബ്രദർ പ്രാർത്ഥിച്ച്. ഞാനപ്പം വിളിച്ച് ഫോണിനകത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി നിൻ്റെ പേരാ പറയുന്നത്, നീ TV ഓണാക്കുമെന്ന് പറഞ്ഞ്. പെട്ടെന്ന് അവൾ TV ഓണാക്കി ആ പ്രാർത്ഥന കണ്ടപ്പോഴത്തേക്കിനും ആ ബ്ലീഡിങ്ങിന് കുറവുണ്ട്. ഇപ്പോൾ ഈ ഞങ്ങൾ ആശുപത്രി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തിനാണ് എൻ്റെ അടുക്കൽ വരുന്നത്, അതിനകത്ത് ഒരു കാര്യമില്ല, നിങ്ങളുടെ അസുഖം നോർമലായി, നിങ്ങൾ എന്തോ അത്ഭുതമാണ് ചെയ്തതെന്ന്. ഓപ്പറേഷൻ പറഞ്ഞിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കി. ചേർന്ന് കർത്താവിനൊരു ഹാലലുയ പറയാമോ? ഒരിക്കൽ കൂടെ ഒരു ഹാലലുയ, ഒരു പ്രാവശ്യം കൂടെ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കണ്ണുകളടച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാൽ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകട്ടെ. മാസങ്ങളായി നിങ്ങളുടെ ശരീരത്തിൽ പനിയുടെ അസ്വസ്ഥതകൾ, പലതരത്തിലുള്ള പനികൾ മാറി മാറി വരുന്നത് ഈ സമയത്ത് അത് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. അതുപോലെ ശരീരത്തിൻ്റെ മടക്കുകളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പൊടി പോലെ എന്തോ ഒന്ന് ഉളവായി വരുന്നത്, അത് ഈ സമയത്ത് സൗഖ്യമാവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അതെന്തൊക്കെയോ ഒരു പ്രത്യേക അലർജിയാണ്, പൊടി പോലെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. മുഖത്തിൻ്റെ പല ഭാഗങ്ങളിലും കറുത്ത വലയങ്ങൾ പോലെ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോൾ തന്നെ സൗഖ്യമാവുകയാണ്. ശരീരത്തെ മുഴകൾ രൂപപ്പെടുന്നത് ഈ സമയത്ത് വിടുതൽ പ്രാപിക്കുകയാണ്. അത്ഭുതകരമായ വിടുതൽ സമയത്തുണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരുടെ ഗർഭപാത്രത്തിനകത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഇറങ്ങി അവർക്ക് കുഞ്ഞുങ്ങൾ പിറക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുകയാണ്. കർത്താവ്, ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ, അതിശയകരമായ വിടുതൽ കർത്താവ് കൊടുത്തതിനായി നന്ദി, വിടുവിച്ചതിനായി നന്ദി പറയുന്നു. ഏത് വിധത്തിലുള്ള രോഗമാണെങ്കിലും ഇപ്പോൾ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിയാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ. കർത്താവേ, അങ്ങ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുളവാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവിക പ്രത്യാശയിലേക്കും വാഗ്ദാനങ്ങളുടെ നിവൃത്തിയിലേക്കും ദൈവം നിങ്ങളെ നയിക്കട്ടെ. അപ്പോൾ തന്നെ നാളെ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കാനായിട്ട് പോകുന്നത് മൂവാറ്റുപുഴയിൽ വെച്ചിട്ടാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ മറ്റന്നാൾ, അതായത് ശനിയാഴ്ച, നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന കൊല്ലത്ത് വെച്ചിട്ടാണ്. മൂവാറ്റുപുഴയിലും കൊല്ലത്ത് എവിടെയൊക്കെയാണ് നടക്കുന്നത്, ഹോളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടേക്ക് കടന്നു വരിക. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ആ മീറ്റിങ്ങിൽ ദയവായി നേരത്തെ തന്നെ എത്തി മുൻപിൽ തന്നെയുള്ള സീറ്റിലേക്ക് വന്നിരിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്, കാരണം ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.